ഇത്തരത്തിലുള്ള നടപടികളാണോ ഈ ലോക കേരള സഭയുമായി മുന്നോട്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു ലക്ഷ്യമാണോ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആശയമാണോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? കാരണം ഈ പ്രവാസികൾക്ക് ഇവിടെ വരിക, അവർക്ക് അതിനുള്ള ഒരു പുനരധിവാസ പാക്കേജുകൾ ക്രമപ്പെടുത്തുക, ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളാണോ ലോക കേരള സഭ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ആശയം? ഞാന് ഈ ബി ജെ പി പ്രതിനിധിക്ക് മറുപടിയായി തന്നെയാണ് പറഞ്ഞത്, ലോക കേരള സഭയെ സംബന്ധിച്ച് 2018 മുതൽ പിന്നെ ഈ കഴിഞ്ഞ വർഷം വരെ നടത്തിയ ലോക കേരള സഭകളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ താങ്കൾ ഡിബേറ്റ് വെച്ചോളൂ, ഞാൻ വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ എനിക്കിപ്പോ ഞാനത് അബദ്ധം പറയാനല്ല വിട്ടിരിക്കുന്നത്, എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് എന്താണ് ബി ജെ പി പ്രതിനിധിയുടെ മറുപടി എന്താണെന്നുള്ളത് കേട്ടല്ലോ, പ്രേക്ഷകരും കേട്ടല്ലോ. പിന്നെ ഞാൻ ദേശാഭിമാനി മാത്രം വായിച്ചിട്ട് വരണ്ട, ഇതൊക്കെ ഒരാളുടെ ക്രെഡൻഷ്യൽസ് ചോദ്യം ചെയ്യാനായിട്ട്. താങ്കൾക്ക് എന്താണ് അധികാരം? താങ്കൾ ജന്മഭൂമി മാത്രമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഈ ചർച്ചയിൽ ഉണ്ടോ. അപ്പോ ഈ പിന്നെ അത്തരം കാര്യങ്ങളൊന്നും പറയാം. 1989 മുതൽ ഇപ്പൊ 34-ാമത്തെ വർഷമാണ് ഞാൻ പത്രപ്രവർത്തനം തുടങ്ങിയിട്ട്, ഇപ്പോഴും ആ പണിയെടുത്താണ് ജീവിക്കുന്നത്. ആ എന്നോട് പറയുന്ന വർത്തമാനാണ്, ഒന്നിൽ സംസാരിക്കുക, ആരൊക്കെയാണ് പാനലിൽ വരുന്നത്, ആരാണ് അവര് എന്ന് മിനിമം ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് വേണം ഇത്തരം പണിക്കൊക്കെ ഇറങ്ങാൻ. അല്ല വായിട്ടൊന്ന് വർത്തമാനം പറഞ്ഞല്ല ശീലിക്കേണ്ടത്, അതേ ഉള്ളൂ നിങ്ങളോടൊക്കെ മര്യാദയുടെ ഭാഷയിൽ പറയാൻ കഴിയുന്നത്. പിന്നെ ദേശാഭിമാനി മാത്രം വായിച്ചിട്ട് വരരുത്. ഞാൻ CMPG റിപ്പോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്, താങ്കൾ കഴിഞ്ഞ വെക്കാൻ ഞാൻ വഴങ്ങില്ല, സംശയിക്കണ്ട. ഞാൻ പറഞ്ഞത് ദേശാഭിമാനിയുടെ വാർത്തയല്ല, CMPG റിപ്പോർട്ടാണ്. ഇനി മറ്റൊരു കാര്യം പറയാം, ഇന്നത്തെ ദി ടെലിഗ്രാഫ് എന്നൊരു പത്രമുണ്ട്, ഇംഗ്ലീഷ് പത്രമാണ്, താങ്കളത് വായിക്കുമെങ്കിൽ വായിച്ചു നോക്കണം. കേന്ദ്ര സർക്കാർ നടത്തുന്ന നികുതി വെട്ടിപ്പിനെ കുറിച്ച്, കേന്ദ്ര സർക്കാരിന്റെ 500,000 കോടിക്കടുത്തുള്ള കള്ളപ്പണത്തെ കുറിച്ച് ടെലിഗ്രാഫിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് ഇന്നത്തെ ടെലിഗ്രാഫിൽ പിന്നെ സെപ്റ്റംബർ 18 ടെലിഗ്രാഫിലുണ്ട്. വായിച്ചു നോക്കണം, എന്നിട്ട് പറയണം എന്താണെന്നുള്ളത്. കേന്ദ്ര സർക്കാർ ഭയങ്കരമായിട്ട് അങ്ങ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ, ആ കേന്ദ്ര സർക്കാരിനെ തൊലി ഉരിച്ച് മുളക് ഉപ്പും തേച്ചാണ് ടെലിഗ്രാഫിൽ നിന്ന് അവതരിപ്പിച്ചിരിക്കുന്ന വാർത്ത, അത് വായിച്ചു നോക്കാൻ ശ്രമിക്കൂ, എന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയൂ. പിന്നെ അല്ല ഞാൻ ഇത് എന്റെ സമയമാണ്, നിങ്ങളുടെ സമയമല്ല, നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെടാൻ വന്നില്ലല്ലോ. ആ മര്യാദ നിങ്ങൾ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ സമയത്ത് ഞാൻ ഇടപെടാൻ വന്നില്ല. നിങ്ങൾക്ക് സമയം ആങ്കർ എബി അനുവദിക്കുമ്പോ താങ്കൾക്ക് സമയം കിട്ടും, അതുവരെ മിണ്ടാതിരിക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. ഒരു ഡിബേറ്റിന് റെക്കോർഡ് ഉണ്ടല്ലോ, ഏത് ഡിബേറ്റിനും. ആ മര്യാദ താങ്കൾ കാണിക്കുക, സഹിഷ്ണുത കാണിക്കുക. എനിക്ക് ഞാൻ എനിക്ക് പിന്നെ അനിഷ്ടകരമായ അല്ലെങ്കിൽ എനിക്ക് വിമർശന വിധേയമായ പല കാര്യങ്ങളും താങ്കൾ പറഞ്ഞിട്ട് ഞാൻ മിണ്ടാൻ വന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് താങ്കൾ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റ് ആണ്, ആ മര്യാദ ഞാൻ കാണിക്കുന്നു, തിരിച്ച് അതേ മര്യാദ എന്നോടും കാണിക്കൂ ദയവായി. ഇതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പൊ ആ നിലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് എന്ന് മാത്രമാണ് സംസ്ഥാനങ്ങളെല്ലാം ഏതോ മറ്റൊരു ഐലൻഡിൽ നിൽക്കുന്നവരാണ് എന്നുള്ള ധാരണയൊന്നും വേണ്ട. ഒരു രൂപ ടാക്സ് ആയിട്ട് കേരളത്തിൽ നിന്ന് പിരിച്ചാൽ, 1 രൂപ 100 പൈസ ടാക്സ് ആയിട്ട് പിരിച്ചാൽ 63 പൈസയും പോകുന്നത് കേന്ദ്ര സർക്കാരിലാണ്. ഇത് എന്റെ കണ്ടുപിടുത്തല്ല, CMPG എന്ന് പറഞ്ഞിട്ടുള്ള 63 പൈസ 37 പൈസയാണ് സ്റ്റേറ്റിന് കിട്ടുന്നത്. ഇതിന്റെ അകത്തു നിന്നാണ് പിന്നെ ഈ കേരളത്തിന്റെ റവന്യൂ ചെലവുകൾ നടത്തേണ്ടത്, സംസ്ഥാനത്തിന് റവന്യൂ ചെലവുകൾ നടത്തേണ്ടത്, അത് കേന്ദ്രം തന്നിട്ടല്ല. അപ്പൊ ഈ അങ്ങോട്ട് പോകുന്ന പൈസയുടെ വിഹിതം കേരളം അടക്കം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും അവകാശപ്പെട്ട വിഹിതം ഉണ്ടെന്നേ അതിൻ്റെ അകത്ത്, കേന്ദ്രം തരേണ്ട പൈസ ഉണ്ടെന്നേ. ആ പൈസയിലാണ് വെട്ടിക്കുറവ് വരുത്തുന്നത്. അപ്പൊ ചോദിക്കും അത് രാഷ്ട്രീയം വരും, സ്വാഭാവികമാണ്. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയും, സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയം പറയും, രാഷ്ട്രീയ കക്ഷികളോട് നിലപാട് പറയും, അതിലാണൊക്കെ തർക്കം. അത്തരത്തിലുള്ള പിന്നെ വിയോജിപ്പുകളാണ് ഇവിടെ ജനാധിപത്യത്തിന് വേണ്ടത്, അതിനൊന്നും ആരും തർക്കിക്കാൻ വരില്ല. പക്ഷെ അതെല്ലാം നമുക്കൊരു ഒരു ഒരു സഭ്യതയുടെ അതിരുണ്ട്, ആ അതിരിന്റെ അകത്തു നിന്നതാവാം തർക്കിക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ ദേശാഭിമാനി വായിച്ചിട്ടാണോ വരുന്നത് എന്നതുപോലെയുള്ള തെറ്റി ആർഗ്യുമെന്റ്സ് ചെയ്യാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇത് സുനിൽ ലാലൂര് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാനത് വേണ്ടാന്ന് വെച്ചതാണ്, പറയണ്ടാന്ന് വെച്ചതാണ് മറ്റേ. പക്ഷെ അദ്ദേഹം രണ്ടാമത് ഉന്നയിച്ചുകൊണ്ട് മാത്രം പറയുകയാണ് കേട്ടോ. ഈ ഇതിന്റെ പ്രശ്നം, കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നം, അഗിന്തോൾ ബാങ്കിന്റെ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ
ഇടപെട്ടുകൊണ്ട് അദ്ദേഹം സഹകരണ മേഖലയെ സ്പർശിച്ച് പറഞ്ഞല്ലോ. താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്, ഈ പിന്നെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്ന പ്രാഥമിക സഹകരണ ബാങ്കുകൾ പിന്നെ 1610 കേരളത്തിൽ ഉള്ളത്, PSEs എന്ന് പറയുന്നത്. അതിൽ പ്രവർത്തിക്കുന്നതാവട്ടെ 1540. അതേസമയം സഹകരണ മേഖലയിലുള്ള പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, വിവിധ തരത്തിലുള്ള സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നതിന്റെ എണ്ണം 16,000. ഈ 16,000 അതില് പിന്നെ 56% LDF ഭരിക്കുന്ന സംഘങ്ങളാണ്, 40% UDF കോൺഗ്രസ് കൂടുതൽ, കുറച്ചൊക്കെ ഇപ്പൊ AR നഗറിലെ പ്രശ്നമുണ്ടല്ലോ, നമുക്കറിയാമല്ലോ ലീഗാണ് ഭരിക്കുന്നത്, മലപ്പുറത്ത് AR നഗറിലെ വിവാദമായ AR നഗർ ബാങ്ക്. അത് പക്ഷെ കൂടുതലും ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, അത് ഈ പറയുന്ന 40% 4-5% ഉള്ളു BJP ഭരിക്കുന്ന സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ. അത്ര സുശക്തമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതില് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാൽ, കുഴപ്പം കാണിച്ചാൽ, തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ദേശീയ അന്വേഷണ ഏജൻസിയാണല്ലോ ED വന്നിട്ട് ഇവിടെ അന്വേഷണം നടത്തുന്നുണ്ട്, അതില് പിന്നെ കുറ്റക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും നിയമപ്രകാരം കിട്ടാവുന്ന ഒരു ഏറ്റവും പരമാവധി ശിക്ഷ അത്തരക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും വേണം. അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരു മലയാളിയാണ് ഞാൻ. അതിൻ്റെ അകത്തൊന്നും പാർട്ടി താല്പര്യങ്ങളല്ല സംരക്ഷിക്കപ്പെടേണ്ടത്. സഹകരണ പ്രസ്ഥാനത്തിന്റെ കരുത്തെന്ന് പറയുന്നത്, നമുക്കറിയാം കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ഈ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളുടെ എല്ലാം അഭിവൃദ്ധിക്ക് നട്ടല്ലായി നിന്നിട്ടുള്ളതും ഇപ്പോഴും നിൽക്കുന്നതും അത്തരത്തിലുള്ള സഹകരണ സംഘങ്ങളും സഹകരണ പ്രസ്ഥാനങ്ങളും തന്നെയാണ്. അവിടെ എന്തെങ്കിലും കുടുക്കുത്തുകൾ ഉണ്ടെങ്കിൽ, കുഴപ്പക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കപ്പെടണം. അതിന് സഹായകമായ നിലയിലാണ് ED കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് മാധ്യമങ്ങൾ പൊതുവിൽ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ ചില നിഗമനങ്ങളുണ്ട് എന്ന മറ്റൊരു വീക്ഷണവും ഉണ്ട്. ഏതായാലും എനിക്ക് എന്നെ സംബന്ധിച്ചോളം പറയുമ്പോഴേക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് കേരളത്തിൽ ഇതുവരെ കള്ളപ്പണത്തിന്റെ ഒരു സംഘടിതമായ രൂപം സഹകരണ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ആളാണ്, അല്ലെങ്കിൽ അത്തരം ബോധ്യങ്ങൾ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പം ED പറയുന്നു കള്ളപ്പണത്തിന്റെ പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്, മണി ലോണ്ടറിങ് കേസ് അടക്കം ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായും വിളിച്ചത് വരണം. അതിനെ എന്നെ സംബന്ധിച്ചോളം ഒരു തർക്കവും ഇല്ലാതെ ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുകയാണ്, അത്തരം കാര്യങ്ങൾ ED പോലുള്ള അന്വേഷണ ഏജൻസി അന്വേഷിക്കുകയും അതിന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കുറ്റക്കാരെ ശിക്ഷിക്കുകയും വേണം. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല ഞാൻ. അത് ഇതിനെ ക്ലബിയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നമ്മുടെ സഹകരണ പ്രസ്ഥാനം അങ്ങനെ തകർന്നു പോകുന്നതല്ല, അതിനതിൻ്റെതായിട്ടുള്ള വളരെ ആഴത്തിലുള്ള അഗാധമായ കരുത്തുള്ള പ്രസ്ഥാനം തന്നെയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ. മറ്റു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് അറിയാമോ, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും നമ്മളേതുപോലെ കരുത്തുറ്റ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സഹകരണ പ്രസ്ഥാനം ഇല്ല. അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്ന ഇടതുപക്ഷം മാത്രവുമല്ല, നിശ്ചയമായിട്ടും അതിൻ്റെ അകത്ത് UDFന് ഉത്തരവാദിത്വം ഉണ്ട്. UDFന്റെയും കൂടെ ആ ഒരു ബലമുള്ളതുകൊണ്ടാണ് LDFനും അത്തരത്തിൽ സഹകരണ പ്രസ്ഥാനത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുഴപ്പമൊക്കെ തീർച്ചയായും ആ വിഷയങ്ങളിലൊക്കെ തന്നെ അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിൽ കൃത്യമായ രീതിയിൽ ED ഇടപെടലുകൾ ഉണ്ടാവട്ടെ, അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ അതിന് കണ്ടെത്തട്ടെ. പക്ഷേ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ശ്രീ അജിത് തോമസ് അങ്ങേക്ക് മറുപടി ഉണ്ട് എന്നാണ് അങ്ങ് കൈ ഉയർത്തിയതുകൊണ്ടാണ് അങ്ങയിലേക്ക് വളരെ വേഗം വരുന്നത്. 1 മിനിറ്റ് സമയം. നമ്മള് ലോക കേരള സഭയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ ചർച്ച